കാസർഗോഡ് മഞ്ചേശ്വരം മഹാസംഗടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ പഞ്ചലോഹ വിഗ്രഹവും ഭണ്ഡാരങ്ങളും കണ്ടെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് മോഷണ വസ്തുക്കൾ കണ്ടെത്തിയത്. ബിജീഷ് നൽകും വിവരങ്ങൾ. ബിജീഷ്, എപ്പോഴാണ് ഈ മോഷണ വസ്തുക്കൾ കണ്ടെത്താനായത്? വലിയ തിരച്ചിലൊക്കെ നടത്തിയിരുന്നു, ഇപ്പോൾ എന്താണ് മറ്റ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും ഒക്കെ പോലീസ് നൽകുന്ന കാര്യങ്ങൾ? ഇന്ന് പുലർച്ചെയാണ് മഞ്ചേശ്വരം ഹൊസങ്കടി ദേശീയപാതയോട് ചേർന്നിട്ടുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹവും അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭണ്ഡാരങ്ങളും മോഷണം പോയത്. 5:30 ക്ഷേത്ര പൂജാരി വന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കളവ് നടന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി. പോലീസ് CCTV ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചു. കൂടാതെ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലും പരിശോധന നടത്തി. ഈ ഘട്ടത്തിലാണ് ക്ഷേത്രത്തിന് പുറകുവശത്തെ കുറ്റിക്കാട്ടിൽ വിഗ്രഹം കണ്ടെത്തിയത്. ഒപ്പം തന്നെ ഈ ഭണ്ഡാരവും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ക്ഷമിക്കണം, ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ വലിയൊരു കുണ്ടിക ക്ഷേത്രത്തിനകത്ത് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന ഏതൊരു മോഷ്ടാവായിരിക്കാം ഇത്തരത്തിൽ കളവ് നടത്തിയെന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഏതായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ശരി, ബിജീഷാണ് വിവരങ്ങൾ നൽകിയത്. മഞ്ചേശ്വരം മഹാസംഗടി അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ പഞ്ചലോക വിഗ്രഹവും ഭണ്ഡാരങ്ങളുമാണ് കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തിയത്.